हाय फ्रेंड्स वेलकम बैक टू अवर चैनल या शारु आने इन्दर न्यंग निकलने जूस स्ट्रीट आना आधे दे अरना गलता इधर बड़े एम्दान इधर नो कल द पारणी एरा यान इक्पा कांडी किन्दर शॉप अंदर बच्चे लड़के एल्ला वीटम आर को उबागार माइटला को साधने गल गिट्टन द शॉप आना अपन नमक आ शॉप लोट पोयने चेस എറണാകുളത്ത് മറൈൻ ഡ്രൈവിന് അടുത്ത് തന്നെയാണ് ഈ ജൂസ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അത് ബ്രോഡ്വേ ബ്രോഡ്വേക്ക് അകത്ത് തന്നെയായിട്ടാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ കുറച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ഈ ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് പറയാണ് നമ്മൾ മെയിൻലി ഇവിടെ ഷോപ്പിൽ എന്തുമാണ് കൂടുതലായിട്ടും എല്ലാത്തിൻ്റെയും സ്പെയർ പാർട്സ് ഐറ്റംസ് നമുക്ക് കിട്ടും. എന്ത് സാധനം ഇതിന്റെ പോയാലും വേറെ ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിയാലും നമ്മള് കിട്ടും. ഒന്ന് പ്രൈസ് ഒക്കെ ഒന്ന് പറയാവോ എല്ലാത്തിന്റെ കാണിച്ചു തരാമോ? പ്രൈസ് പറയാൻ പറ്റില്ല, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയണം. 2000 ഓ, ഇവരുടെ കയ്യില് ഈ നമ്മുടെ മിക്സി ഗ്രൈൻഡറ് പിന്നെ കുക്കർ വാഷിംഗ് മെഷീൻ മോട്ടർ അങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസിൻ്റെതും എന്ത് സാധനം പോയാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റി വെക്കേണ്ട സാധനങ്ങൾ നമുക്ക് കിട്ടും. നേരത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതെനിക്ക് കാണിച്ചിട്ട് ഇതെന്തിനാണെന്ന് പറയാൻ പറ്റില്ല. ഇത് എനിക്കൊന്ന് മിക്സിയുടെ ഒക്കെ നമ്മുടെ അകത്ത് ഇത് പോകുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് മിക്സിയുടെ മാറ്റി വെക്കുന്നതല്ലേ? എനിക്കും വേണം, ഞാൻ അമ്മയോട് വിളിച്ചു നോക്കട്ടെ, എനിക്ക് ആർന്ന ആവശ്യമാണ്. നമുക്ക് തന്നെ മാറ്റാൻ പറ്റുമോ ഇത് കൂടിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട്? ഇതൊക്കെ മിക്സിയുടെ സാധനങ്ങളാണോ ഇരിക്കുന്നത്? ഇതുള്ള മിക്സിയുടെ ഐറ്റംസ് ആണോ പറയുന്നത്? മിക്സിയുടെ തന്നെയല്ല, മോട്ടർ വാഷിംഗ് മെഷീന് അങ്ങനെയുള്ള എന്തിൻ്റെ ആണെങ്കിലും ഇപ്പം നമ്മുടെ അവിടെയൊക്കെ നമ്മൾ പറഞ്ഞില്ല ചെറിയ ചെറിയ സാധനങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കിട്ടാനില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിടാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ വരാമെങ്കിൽ ഇവർ മാറ്റിത്തരും. ഇവർ പറയുന്നത് ഇവർക്ക് റേറ്റ് അങ്ങനെ ഓരോന്നിൻ്റെ ആയിട്ട് പറയാൻ പറ്റത്തില്ല, ഏകദേശം 2000 അതിൽ കൂടുതൽ സാധനങ്ങൾ ഇവിടെ. അതായത് ഇതിൻ്റെ ഇതുപോലത്തെ സ്ക്രൂവ് അങ്ങനെയുള്ള ഐറ്റംസ് വാഷറ് എന്താണ് പ്രീതിയുടെ ഒക്കെയാണ്, അതുകൊണ്ട് പ്രീതിയുടെ സാധനങ്ങൾ 125 രൂപയൊക്കെ ഉള്ളു ഇതിന്. 100 രൂപ 120 ഇതേ തന്നെ പ്രൈസും ഉണ്ട്, നമുക്ക് നോക്കാൻ പറ്റുന്ന പോലത്തെ. പ്രീതിയുടെ മിക്സിയുടെ എത്ര നോക്കിയിട്ട് പറയാം. ഇത് കമ്പനി അനുസരിച്ചുണ്ട്, സ്ക്രൂ ഉൾപ്പെടെ. ബൈ ഇതിനെത്ര? 20 ഓ, ഇതിനൊക്കെ 20 rupees ഉള്ളു. ഇത് ഓൾമോസ്റ്റ് ഈ ടൈപ്പിന് 20 rupees ആണോ? 20 rupees ഉള്ളൂ. അതാണ് ഈ മാറ്റിയിടുന്ന മിക്സിയുടെ സാധനത്തിന്. ഞാൻ കാണിച്ചു തരാം, ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് മേടിക്കതേ. പ്രീതി കമ്പനിയുടെ സാധനം തന്നെയാണ്, പ്രീതി ബജാജ് ബോംബെ. ഇതെന്താ സാധനം? ഇതെന്തിന് യൂസ് ചെയ്യുന്നത്? മൈക്രോ ഓവൻ്റെയാ? ഓ, മൈക്രോ ഓവൻ്റെ മാഗ്നേറ്റ് ആണെന്ന് പറയുന്നത്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇത് മൈക്രോ ഓവൻ്റെ എന്തോ മാറ്റി വെക്കുന്നതാണത്. മോട്ടോർ ഫിൽഡ് കോയിൽ, ഇത് മോട്ടറുണ്ട്. ഇത് 300 രൂപയുള്ളൂ ഇതിന്. മോട്ടറിൻ്റെ മോട്ടോർ ഫിൽഡ് കോയിൽ എന്നാ പറയുക. ഇതിനടുക്കി വെച്ചിരിക്കുന്ന സാധനം ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് മോട്ടറിലൊക്കെയാന്ന് തോന്നുന്നു. മറ്റേ നമ്മുടെ കുക്കറിന്റെ ഒക്കെ ആ ഒരു വാഷറുണ്ടല്ലോ, അതാന്ന് തോന്നി സാധനം. ഇവിടെ ഭയങ്കര സൗണ്ടാണ് പുറത്ത്, പക്ഷെ ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. മിക്സിയുടെ ഒക്കെ ജാറ്, നമ്മുടെ ഏത് മിക്സിയുടെ ജാറ് പോയിട്ടുണ്ടെങ്കിലും ആ ജാറ് നമുക്ക് സ്പെയർ കിട്ടും. പ്രീതി രണ്ടുകൂടെ കമ്പനി വെച്ചത് വർഷ, ഏത് ബ്രാൻഡിൻ്റെ ഉണ്ട്? ബട്ടർഫ്ലൈ, വർഷ, പ്രീതി, നമ്മൾ കേട്ടിട്ടില്ലാത്ത കമ്പനി തന്നെയുണ്ട്. പ്രീതിയുടെ സെലക്ട് രണ്ട് സൈഡിലും. മിക്സിയുടെ തന്നെ എനിക്കറിയാവുന്ന കാര്യം ഈ മിക്സിയുടെ വേറെ സാധനത്തിനൊന്നും അറിയത്തില്ല. അതെ, ബ്ലേഡ് ബ്രദർ, ഈ അല്ല ബൈ, ഈ ബ്ലേഡിനൊക്കെ എത്ര തരുന്നത് റേറ്റ്? 30 രൂപയേ ഉള്ളൂ. ഓ, 30 രൂപയേ ഉള്ളൂ. അപ്പോൾ
സ്പെയർ പാർട്സ് ഐറ്റംസ് മാത്രമല്ല ഇവിടെ കിട്ടുക, ഇവിടെ അയൺ ബോക്സ്, അതുപോലെ തന്നെ നമുക്ക് പുതിയ മറ്റു കോക്കനട്ട് ഒക്കെ തിരുമുന്ന സാധനമുണ്ടല്ലോ മിഷ്യൻ, ആ മിഷ്യൻ, അതുപോലെ തന്നെ അയൺ ബോക്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതും റേറ്റ് കുറച്ച് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ നമുക്ക് തവയൊക്കെ ആണെങ്കിൽ 400-500 rupees നല്ലത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ടൈപ്പ് ഗ്രൈൻഡറൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ സ്പെയർ പാർട്സുകൾ ഗ്രൈൻഡറൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതിൻ്റെ കേടായ സമയത്ത് ഇതിൻ്റെ മിക്ക സാധനങ്ങളും കിട്ടാനില്ലാതെ ഞങ്ങളൊക്കെ എടുത്ത് ആക്രിക്കാർക്ക് കൊടുക്കുമായിരുന്നു ലാസ്റ്റ് ചെയ്തിരുന്ന ഗ്രൈൻഡർ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൈൻഡറിൻ്റെ ഒക്കെ നമുക്ക് കിട്ടും. തേങ്ങ സെൻ്റെന്നാണോ? തേങ്ങ, ആ കോക്കനട്ട്, തേങ്ങ ചെറുത്. ഇതിന് എത്ര രൂപയാണ്? 2300. ഇനി 2300 നമ്മൾ തേങ്ങ ചെരണ്ടുന്ന സാധനമാണ്. ഇതിങ്ങനെ തന്നെ വെച്ചിട്ടാ ചെയ്യുന്നത്? തേങ്ങ ഇങ്ങനെ വെച്ച് കൊടുക്കുമോ? ഇങ്ങനെ തേങ്ങ വെച്ച് കൊടുത്തിട്ട് കൊടുത്തോ? അപ്പം തേങ്ങ തിരുമാൻ വയ്യാത്ത അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ്ഫുള്ളാണ്. ഇതെന്താ സാധനം? മോട്ടറിൻ്റെ. ഇതൊക്കെ മോട്ടറിൻ്റെ ഒക്കെ ഐറ്റംസ് ആണോ? അപ്പോൾ ഇതാണ് ഷോപ്പ്. ഈ 1.5 liter കുക്കറിനൊക്കെ എത്ര? കുക്കറിന് എത്ര പ്രൈസ്? ആ 550. ആ 1.5 liter കുക്കറിന് 550. 5 liter ഏതോ 9. ആ 950. 5 liter കുക്കറിന് 950. ചാക്സൺ, ചാക്സൺ ആ 30% ഡിസ്കൗണ്ട്. ഹൗ മച്ച്? ഇത് ഇതെന്ത് സാധനം? ഇതെന്തിനു ഉപയോഗിക്കുന്ന? അതെന്താ ബെയറിംഗ്? മോട്ടോർ ബെയറിംഗ്. ആ മോട്ടോർ ബെയറിംഗ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? മോട്ടോർ ബെയറിംഗ് ഉപയോഗിക്കുന്ന സാധനത്തിന്റെ റേറ്റ് ഇതിലുണ്ടോ നടത്തില്ല? ഇവർ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന റേറ്റ് ആയിരിക്കത്തില്ല, അതിനും കുറച്ചായിരിക്കും ഇവർ തരിക സാധാരണ. ആ ബെയറിംഗിൻ്റെ തന്നെയാണ് തോന്നുന്നത്. ചെറുത്, അതിൻ്റെ ഒരുപാടുണ്ട് കേട്ടോ. തീരെ ചെറുത് വേണ്ട, കുറേ ഉണ്ട്. ഏത് വലുപ്പമുള്ളത് വേണമെങ്കിലും ഇവിടെയുണ്ട്. ഇതുണ്ട് ബുള്ളറ്റോ? ബൈ. ഇതെന്ത് സാധനമാ? എന്തിന്? ഓ, മിക്സി ജാറിന്റെ ബൂസ്റ്റ് എന്നുണ്ടോ പറഞ്ഞ. അതിന്റെ റേറ്റ് എത്ര? 40 രൂപ. ഓ, വെറും 40 രൂപയുള്ള എല്ലാത്തിനും 20 രൂപ, 30 രൂപ, 40 രൂപ, 50 രൂപ ഒക്കെ ഉള്ളു എല്ലാ സാധനത്തിനും. വേണ്ട, മിക്സിയുടെ കുക്കറിന്റെ മേൽഭാഗത്ത് വെക്കുന്ന സാധനം, അതായത് ഇതാണ്. 7 രൂപയുള്ളത് കേൾക്കണ്ടോ? അതിൻ്റെ ചെറുത്, വലുത്, അതിൻ്റെ പല, അതിൻ്റെ പിടിയെ കണ്ടോ? പിടി ബായി. കുക്കറിൻ്റെ പിടിക്ക് എത്ര? പിടി 20 രൂപ. ആ, ഇതിലെ കുക്കറിൻ്റെ സൈഡിൽ വെക്കുന്ന പിടിയുണ്ടല്ലോ, അതിന് 20 രൂപ. ആ, അതുകൊണ്ട് ഈ ടൈപ്പ് പിടിയുണ്ട്. ഈ ടൈപ്പ് പിടി എപ്പോഴും അവരോട് ചോദിക്കാൻ പറ്റത്തില്ല, എത്ര രൂപ. കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് കണ്ടോ നമുക്ക് ചോദിച്ചു നോക്കാം. ഇതൊക്കെ എല്ലാം എപ്പോഴും ലേഡീസിന് ആവശ്യമുള്ള സാധനമല്ലേ. നമ്മുടെ കൂട്ട് എത്ര വെച്ചെന്ന് പറഞ്ഞാലും ഇത് പോവും സാധനം. അതിൻ്റെ ചെറുത്, വലുത്, ആ വ്യക്തി കാണിച്ചിട്ടാണ്. ചെറുത്, വലുത്, എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ആ, അപ്പം നമ്മൾ കുക്കറിൻ്റെ കണ്ടു, മെഷീൻ്റേത് കണ്ടു, മിക്സിയുടേത് കണ്ടു. ഇത് ഇതുപോലത്തെ സ്ക്രൂകൾ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാം ഉണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. നമ്മൾ 4 രൂപ, 5 രൂപ, 6 രൂപ, പിന്നെ വലുതിന് 20 രൂപ എന്ന് പിടിക്കുക. അത്രയൊക്കെ ഉള്ളു റേറ്റ്. ഇതെല്ലാം കണ്ടാവുന്നുണ്ട്. അപ്പോൾ എല്ലാം ഓരോന്നായിട്ട് കാണിക്കുന്നില്ല. എന്ത് സാധനത്തിൻ്റെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സാധനത്തിൻ്റെ ഐറ്റംസ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ വന്നാൽ മതി, ഇവർ നമുക്ക് അതിന് പകരം തരും. ഇപ്പോൾ ജാറൊക്കെ പോയിട്ടുണ്ട്, അതിനിപ്പം റിപ്പയർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ മാക്സിമം അതിനകത്ത് ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ അതും പറ്റത്തില്ലാന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പേര് പറഞ്ഞാൽ മതി. അപ്പോൾ പേരിൽ ഇവിടെ മിക്സിയുടെ ജാറുകൾ, നല്ല മിക്സഡ് ജാറുകളാണ് ഇവിടെ.
എണ്ണിയിരിക്കുന്നതെല്ലാം വേണ്ട ഓരോ കമ്പനികളുടേതായിട്ട് തന്നെ ഉണ്ട്. ഈ ജാറിന് എത്ര രൂപയാണെന്നുള്ളത് ഞാൻ ചോദിച്ചു നോക്കാം. അത് ചോദിച്ചിട്ടില്ല. പിന്നെ അടപ്പുകൾ വേണം. ഇപ്പം മിക്കവാറും വീട്ടിലെല്ലാവരുടെയും പോകുന്നൊരു സാധനം ഈ വാഷർ അടപ്പ് വേണ്ട, അതുകൊണ്ട് എല്ലാം ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി. അപ്പം ഞാൻ ഇതിനകത്ത് ഫോൺ നമ്പർ ഇട്ടേക്കാം, നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് സ്ഥലം എവിടാന്നുള്ളത് ഇട്ടേക്കാം, നിങ്ങൾക്ക് വരാനുള്ളത്. ഇത് ജൂസ് സ്ട്രീറ്റ് ആണ്. ഫോൺ നമ്പർ എന്താണെന്ന് ഇട്ടേക്കാം, വിളിച്ച് ചോദിച്ചിട്ട് വരാം. കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ബ്രോഡ്വേ മാർക്കറ്റിലെത്തി. ഇതാണ് ബ്രോഡ്വേ മാർക്കറ്റ്. കുറച്ച് പർച്ചേസുമായിട്ട് ഇറങ്ങിയ സമയത്ത് എൻ്റെ കണ്ണിൽപ്പെട്ടതാണ് ഈ ഷോപ്പ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതോടെ എല്ലാവർക്കും ബൈ ബൈ.